ലാലട്ടൻ തകർത്ത പിരിച്ച സിനിമയാണ് നരസിംഹം. അതിൽ ഗസ്റ്റ് റോളിൽ വരുന്ന ഒരു നടനുണ്ട്. അതിൻ്റെ ഉത്തരം പറയുന്നവർക്ക് വീട്ടമ്മ നൽകുന്ന ഒരു ഉൽപ്പന്നമാണ് നിങ്ങൾക്ക് സമ്മാനമായി കിട്ടുന്നത്. ഓർമ്മയുണ്ടായിരുന്നു, മറന്നുപോയത്. നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൂട്ടാൻ ഈ തുള്ളി മരുന്ന് വളരെ ഉത്തമമാണ്. കോടന്നൂരിലെ ആര്യമ്പാടത്ത് മനക്കുളത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളത്തെക്കുറിച്ചറിയാം. മനുഷ്യൻ മാത്രമാണ് അകന്നു നിൽക്കുന്നത്, കാരണം പേടി തന്നെയാണ്. ഡ്രൈവിംഗ് പഠിപ്പിച്ചില്ലെങ്കിലും അപകടങ്ങളോ മരണങ്ങളോ സംഭവിക്കില്ല. പക്ഷേ നീന്തൽ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നീന്തൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതെന്നൊക്കെ നമുക്ക് ഇവിടുത്തെ മാഷ്ടറോട് ചോദിച്ചറിയാം. ഹൈ ജമ്പ്, ഗുഡ്. നമസ്കാരം, എന്താണ് പേര്? നമസ്കാരം, എൻ്റെ പേര് ആൽവിൻ. നമ്മളിപ്പോൾ ഇവിടെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യമ്പാട് അറക്കത്ത് മനക്കുളം എന്ന് ഇവിടെ കുളത്തിൻ്റെ പേര്. ഈ നീന്തൽ പഠിക്കുന്നതിൻ്റെ ആവശ്യകത, അതുപോലെ തന്നെ നീന്തൽ പഠിക്കുന്ന എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സ്വയം രക്ഷാപ്രവർത്തനമാണ് നീന്തൽ. സ്വയം രക്ഷിക്കുക പ്ലസ് മറ്റുള്ളവർ രക്ഷിക്കുക, ഇതാണ് മെയിൻ ഉദ്ദേശം. പിന്നെ അതിൻ്റെ പുറത്തോട്ട് വരുന്ന ഒരു മേഖല സ്പോർട്സ് ആണ്. നമ്മളിവിടെ കൊടുക്കുന്നത് റിയൽ ലൈഫിൽ എങ്ങനെ സ്വിമ്മിങ് അപ്ലൈ ചെയ്യാം എന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മളിപ്പോൾ കോച്ചിങ്ങിന് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 7 മണിക്കൂർ, അതായത് ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് 7 ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് കോച്ചിങ് കംപ്ലീറ്റ് ആവുന്ന ഒരവസ്ഥയാണ് വരുന്നത്. 14 തരം വാമപ്പ് ഉണ്ടാകും, നമ്മളിവിടെ കൊടുക്കും. പിന്നെ ഒരു 10 മിനിറ്റ് യോഗ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ബ്രീത്തിങ് എക്സസൈസ് ഫോളോ ചെയ്യുന്നുണ്ട്, ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടാൻ, സ്റ്റാമിന ഒക്കെ കൂടാനായിട്ട്. പിന്നെ ബാക്കി 1 മണിക്കൂറാണ് വെള്ളത്തിൽ പ്രാക്ടീസ് കൊടുക്കുന്നുള്ളൂ. വെള്ളത്തിൽ നമ്മളിവിടെ ഫ്ലോട്ടിങ് പഠിപ്പിക്കും, ബബ്ലിങ് പഠിപ്പിക്കും. ഫ്ലോട്ടിങ് പഠിപ്പിക്കേണ്ടത് നമ്മുടെ മൈൻഡിന് ബോഡിക്ക് ഒരു വെയിറ്റ് ഇല്ല എന്ന് തോന്നിപ്പിക്കാനാണ്. ഇപ്പോൾ നമ്മുടെ 113 കിലോ ഒക്കെ വെയിറ്റ് ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് 13 കിലോ വരെ കുറഞ്ഞവരുണ്ട്. ഇപ്പോൾ ടെൻഷനുള്ളവരാണെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ ടെൻഷൻ കുറഞ്ഞ പോലെ നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ട്. രാവിലെ ഉദിച്ച് വരുന്ന സൂര്യൻ, കിളികളുടെ ശബ്ദം, പ്ലസ് നമ്മളുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ വയ്ക്കും. പേടി പോകാനായിട്ടാണ് മെയിൻ പാട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ സംഭവമൊക്കെ ആരും ചെയ്യാത്ത കാര്യം മോർണിംഗ് അവർ വന്ന് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു യൂണീക്നെസ്, ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പറയാറ്. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് പിള്ളേർ പറയുന്നത് കേൾക്കാറുണ്ട്. നീന്തി കഴിയുമ്പോൾ ബ്രെയിൻ നല്ല ഷാർപ്പായിരിക്കും നമ്മുടെ. നമ്മുടെ സുഹൃത്താണ് ആഷിക്ക്, സ്വിമ്മർ ആഷിക്ക്. അവൻ നമ്മളിവിടെ അസിസ്റ്റ് ചെയ്യാൻ വരുന്നതാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ഇവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഡൈവിങ് മറ്റു കാര്യങ്ങളൊക്കെ ആഷിക്കാണ് ഇവിടെ പറഞ്ഞത്. ആഷിക്കിന്റെ ഈ നീന്തലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല കോച്ചിങ് ആണ് ഇവിടെ. ഇവിടെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് വേണ്ടി ഇപ്പം 300 സ്റ്റുഡൻസിന് ഇവൻ പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട്. ഇവൻ വെള്ളത്തിൽ മൗത്ത് ഓർഗൻ വായിച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നോക്കുന്നുണ്ട് ഇവൻ. ശരിക്കും പറയുകയാണെങ്കിൽ 6 മാസമായുള്ള കുട്ടികളെ തൊട്ട് നീന്തൽ പഠിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നീന്തൽ പഠിക്കുക എന്നുള്ളത്. നീന്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രോസസ്സുകളുണ്ട്. നമ്മൾ ആദ്യം തന്നെ വെള്ളത്തെ അറിയണം, വെള്ളത്തിൻ്റെ പേടി മാറണം, എന്നിട്ട് വേണം നീന്തൽ പഠിക്കണമെങ്കിൽ. വെള്ളത്തിൻ്റെ പേടി മാറണമെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൻ്റെ അരയ്ക്കപ്പം വെള്ളത്തിൽ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞ് മുങ്ങിയിരിക്കാനും ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് എത്ര ശ്വാസം ഉള്ളിലേക്ക് പിടിച്ച് എത്ര നേരം എണ്ണാൻ പറ്റുമോ അത് എണ്ണിരിക്കുക. ശ്വാസം എത്ര നേരം ഉള്ളിൽ പിടിക്കുന്നുവോ അത്ര നേരം നമ്മൾ വെള്ളത്തിൽ പൊന്തിയാണ് കിടക്കുക. അത് വെള്ളത്തിൽ താഴ്ന്ന് കിടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളത്തിൽ താഴാനാണ് നല്ല ബുദ്ധിമുട്ടെന്നുള്ളത്. ശ്വാസം പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ വെള്ളത്തിൽ താഴ്ന്നു പോവുക.
ടിപ്സും കാര്യങ്ങളൊക്കെ മട്ടക്കടയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്, അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. കോടന്നൂരിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി. വെളിച്ചെണ്ണയിൽ വറക്കുന്ന ഒരു വറവ് കടയാണ് ലെറ്റ്യൂസ് ഹോട്ട് ചിപ്സ് കട. ലെറ്റ്യൂസ് ബേക്കറിയുടെ പ്രത്യേകത പറഞ്ഞാൽ മിച്ചർ, കൊക്കുകൂട, ചിപ്സ്, ശർക്കര വരട്ടി എല്ലാ ഐറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് വറുത്തു കൊടുക്കുന്നത്. ഫ്രൂട്ട്സ്, അതുമാതിരി നാടൻ പഴങ്ങൾ, പച്ചക്കറി ഐറ്റംസ് ഫുള്ളുണ്ട്. നല്ല രീതിയിൽ ഇന്ന് മാർക്കറ്റിൽ പോയി ഫ്രഷായുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. ഷേക്ക്, ജ്യൂസ്, ചായ, എണ്ണക്കടികളിൽ ബജി, ബോണ്ട ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അടിപൊളി, സൂപ്പർ. ലാലട്ടൻ തകർത്ത് അഭിനയിച്ച സിനിമയാണ് നരസിംഹം. അതിൽ ഗസ്റ്റ് റോളിൽ വരുന്ന ഒരു നടനുണ്ട്, ആ നടൻ്റെ പേര് എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയാണെന്ന്. ആ മമ്മൂട്ടിയുടെ ക്യാരക്ടറിൻ്റെ ഫുള്ളായിട്ടുള്ള പേരാണ് ചോദിക്കുന്നത്. മമ്മൂട്ടി അറിയില്ല, അറിയില്ല, അറിയില്ല. ചോദ്യം മനസ്സിലായി. നരസിംഹ എന്ന സിനിമയിൽ മോലെ തകർത്ത് അഭിനയിച്ച സിനിമയാണ്. അതിൽ മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്, ആ വക്കീലായിട്ട്. അത് തന്നെ അപ്പം ഏകദേശം ഈ ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ആളുടെ ഫുള്ള് പേരാണ് ആ ക്യാരക്ടറിൻ്റെ ഫുള്ള് പേര് അറിയില്ല, അറിയില്ല. ഓർമ്മയുണ്ടായിരുന്നു, മറന്നുപോയത്. ഓർമ്മ ഉണ്ടായിരുന്നു പറഞ്ഞ മറന്നുപോയി എന്ന് പറഞ്ഞ മാരാർന്നാണെന്നൊരു ചെറിയൊരു രൂപമുണ്ട് അതിന്റെ ഫുൾ നെയിം. അതായത് ഏകദേശം ഒരു അവസാനം ഭാഗത്തുണ്ട് മാരാർന്ന്, ബാക്കിയുള്ള പേര് പെട്ടെന്ന് കിട്ടണല്ലേ. മാരാർന്നാണ് പറഞ്ഞു ഏകദേശം രൂപത്തിണ്ട് മാരാർ മന്നാടിയാർ എന്ന് കൊടുക്കുന്നുണ്ട്. മന്നാടിയാർ എന്നാണ് പറയുന്നത്. മാരാറ് ഓക്കെ ശരിയാണ്. അവിടെ എന്താണ് ഒരു മന്നാടിയാർന്ന് കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. അതില് പ്രേക്ഷകർക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇത് തന്നെയാണോ? ശരിയാണോ? നമുക്ക് വേറെ ആളോട് ചോദിച്ചോ. അച്യുത മാരാർന്നാണ് എന്റെ ഒരു ഓർമ്മ. നമുക്ക് ഇനി ലാസ്റ്റ് ഒരാളോട് ചോദിക്കാം. നന്ദഗോപാൽ മാരാർ. ആ മമ്മൂട്ടിയുടെ ശബ്ദം അതേമാതിരി മുഴച്ചിരിക്കുന്നതാണ്. അപ്പൊ അതേപോലെ പറഞ്ഞ നന്ദഗോപാൽ മാരാർ. ഓക്കെ അല്ലേ? പ്രഷര് അതെ, കറക്റ്റാണ് കേട്ടോ. അടിപൊളി. എന്തായാലും നല്ലൊരു സമ്മാനം നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു വീട്ടമ്മ ഉൽപ്പന്നം ഇതാണ് സമ്മാനമായി കൊടുക്കുന്നത്. ഫിസിയോതെറാപ്പി നടത്തുന്ന ഒരു ക്ലിനിക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. കോടന്നൂർ ഫിസിയോതെറാപ്പി ഉണ്ട്, മറ്റു ചില കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഡോക്ടറോട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. ഈ ക്ലിനിക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ട് 5 വർഷമായി. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻ്റാണ് ഇവിടെ ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഫാർമസിയുണ്ട്, 2 ട്രീറ്റ്മെൻറ്റ് റൂമും ഉണ്ട്. ചില സ്പെഷ്യൽ മെഡിസിൻസ് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുമുണ്ട്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വാതരോഗങ്ങൾ, ശ്വാസ സംബന്ധമായ രോഗങ്ങൾ, പിന്നെ ഉദര രോഗങ്ങൾ, സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും ഇവിടെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മളിവിടെ പുതിയൊരു പ്രോഗ്രാം കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തു. സ്വർണപ്രാശം എന്നാണ്. കുട്ടികൾക്ക് നമ്മൾ പോളിയോ കൊടുക്കും പോലെ തുള്ളി മരുന്നുകൾ കൊടുക്കുകയാണ്. കർണാടകയിലും തമിഴ്നാട്ടിലും ഇപ്പോൾ ഈ പ്രോഗ്രാം വൈഡായിട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്വർണപ്രാശം എനിക്ക് കേട്ടപ്പോൾ തോന്നുന്നത് പണ്ട് കാലങ്ങളിൽ കുട്ടികൾക്ക് തങ്കഭസ്മം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ആ പാറ്റേൺ തന്നെയാണോ അത്? ഇതിൽ മെയിനായിട്ട് മീഡിയമായ ഘൃതമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാണ്ട് ശുദ്ധമായ തേൻ, വയനാട്ടിൽ നിന്നാണ് അത് നമ്മൾ പ്രത്യേകം എത്തിക്കുന്നത്. പിന്നെ സ്വർണം നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് എത്ര വയസ്സായി കുട്ടികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ കൊടുക്കാം? എന്താണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ? കുട്ടികളുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ, പിന്നെ ദഹനശേഷി കൂട്ടാൻ, കൂടാണ്ട് നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൂട്ടാൻ ഈ തുള്ളി മരുന്ന് വളരെ ഉത്തമമാണ്. അത് ജനിച്ച കുട്ടികൾ തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മൾ കൊടുത്തു വരുന്നു. എല്ലാ മാസം പൂയം നക്ഷത്രത്തിലാണ് നമ്മൾ ഈ തുള്ളി മരുന്നുകൾ ഇവിടെ കൊടുക്കുന്നത്.
ഭരണം പഞ്ചായത്തിലെ 15-ാം വാർഡിലും 1-ാം വാർഡിലും ഉൾപ്പെടുന്ന പ്രദേശമാണ് കോടന്നൂർ തരിശ് പാടശേഖരം. കാർഷിക കലണ്ടർ അനുസരിച്ച് ചോതിഞാറ്റേല ആരംഭിക്കുമ്പോൾ ഇവിടുത്തെ പുതിയ വിത്തിനമായ ജ്യോതി ഉമ തുടങ്ങിയ വിത്തുകൾ മാറി മാറി പൊതുയോഗ തീരുമാനമനുസരിച്ച് കൃഷി ഇറക്കുകയും മഴയ്ക്ക് മുമ്പ് മാർച്ച് 31-ാം തീയതി തന്നെ സംഘം നേരിട്ട് നെല്ല് സംഭരിക്കുന്നുണ്ട്. അസ്തമന കാഴ്ച, പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസത്തിലെ സൂര്യാസ്തമനം കാണാൻ വളരെ ഭംഗിയാണ്. ഒരുപാട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ശാസ്താംകടവ് പാടം. നമ്മുടെ പ്രേക്ഷകർ ഒരു വട്ടെങ്കിലും നമ്മുടെ ശാസ്താംകടവ് പാടത്ത് വരണം. ഏറെ വ്യത്യസ്ത മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് മനുഷ്യന് കഴിക്കാവുന്ന എന്തും ഏതൊരു ഉൽപ്പന്നങ്ങൾക്കും രംഗത്തിറങ്ങിക്കാണ് ഞാൻ. വിരാടിന്റെ പ്രവർത്തന രീതികളൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? എ കെ സൗണ്ടാണ് മെയിനായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നത്. എ കെ ഡ്രസ് കോർണർ എന്ന പേരിൽ ഒരു തുണി കട തുടങ്ങി. പിന്നെ ഇപ്പോൾ 2 മാസമായിട്ട് പലചരക്ക്. ഏറ്റവും കൂടുതൽ എൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനമാണ്. അതിനെ കുറിച്ച് കൂടി ഒന്ന് വിവരിക്കാൻ പറ്റും? സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഓഹരി മാറ്റി വെച്ചിട്ടാണ് ഇങ്ങനൊരു പ്രസ്ഥാനം ഞങ്ങൾക്ക് നല്ല ലെവലിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ആശ്വാസം പ്രസ്ഥാനത്തിലൂടെ ഒരു 15 വീടിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കനിവ് പുരുഷ സ്വയം സഹായ സംഘം രൂപീകരിച്ചിട്ട് കിഡ്നി ഫയലായി കിടക്കുന്ന ആൾക്കാരെ ഡയാലിസിസ് കൊണ്ടുപോലും ഫ്രീ സർവീസ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. കോടന്നൂരിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെ സന്തോഷം. ഇതുപോലെയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിതീഷ് കുമാർ, കോടന്നൂർ. ബൈ.